ആദരണീയരായ സയ്യിദവർഗളെ, മറ്റു പണ്ഡിതന്മാരെ, ബാദപ്പുണി ജമാഅത്ത് മഹല്ല് കമ്മിറ്റി അധ്യക്ഷൻ, മറ്റു ഭാരവാഹികൾ, മറ്റുള്ള ഇവിടെ പ്രവർത്തിക്കുന്ന സുന്നി സംഘടനകളുടെ ഭാരവാഹികളെ, വിശിഷ്യ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇതിൻ്റെ പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാനുള്ള സമയമല്ല. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമുക്കിന്ന് ഇവിടെ ദുആക്ക് നേതൃത്വം നൽകുന്ന സയ്യിദവർഗളുടെ വിലപ്പെട്ട ഉപദേശവും ദുആയുമാണ് നമ്മെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മഹാനായ സയ്യിദ്. അവരെ നിങ്ങൾ കണ്ടാൽ, മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നാം ഏവരും അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ ദുഃഖസാഗരത്തിൽ വിട്ട് വിട പറഞ്ഞു പോയ ശൈഖുന സയ്യിദുന സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി മഹാനവരുടെ, അതുപോലെ തന്നെ നമുക്കേവർക്കും താങ്ങും തണലുമായി പതിനായിരങ്ങൾക്ക് സാന്ത്വനത്തിന്റെ കാരുണ്യം ചൊരിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, ആ മഹാന്മാരുടെ ഇളയ സഹോദരനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ. നമുക്കിപ്പോൾ ഉപദേശങ്ങളും ദുആകളും ഒക്കെ നടത്തി തരുന്നു. സഹോദരന്മാരെ, മാസം തോറും എസ് എസ് എഫിന്റെ പ്രവർത്തകർ വീട് വീടാന്തരം നടത്തുന്ന ബുർദ മജ്‌ലിസ്, അതിന്റെ വാർഷികം 25 കൊല്ലം പിന്നിട്ട് ഒരു വാർഷിക പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ബുർദയുടെ മഹത്വവും അതിന്റെ ഗുണവും എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇസ്മായിൽ മിസ്ബാഹി ചെറുമൂത്തു നമ്മോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം, നമ്മുടെ ഈ മജ്‌ലിസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ കിടന്നു നമ്മുടെ ഈ സദസ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മജ്‌ലിസ്, ആ ബഹുമ, ആ അവിടുത്തെ മദ്ഹ് പറയുന്ന ഈ സദസ് എന്താണ് ബുർദ കൊണ്ട് നേട്ടം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് തന്നെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഞങ്ങളെ കണ്ടു, നബി സല്ലല്ലാഹു തങ്ങള് സന്തോഷിപ്പിക്കുക, തങ്ങൾ സന്തോഷിക്കുക, അതന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യവും. നമുക്കാർക്കും സംശയമില്ല. അതിൽ വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത് ഈ വിഷയത്തിൽ തെളിവായി നമുക്ക് ഉണ്ട്. വഖുലി ഇഅ്മലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂൻ. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മളെ അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിക്കുക, ആ സന്തോഷിപ്പിക്കുക മുഖേന നമുക്ക് എന്തും നേടാൻ കഴിയും എന്ന കാര്യത്തിൽ ധാരാളം തെളിവുകൾ നമ്മളിലുണ്ട്. ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്‌ലമി, ഞാൻ വിശദീകരിക്കുന്നില്ല,
അള്ളാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിത്യം കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള അനുഭവിക്കാനുള്ള ആ ഭാഗ്യം നബി തങ്ങളെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ കിട്ടിയതാ. അള്ളാഹുവിന്റെ റസൂൽ അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുകയല്ല, നമുക്ക് വലിയ നേട്ടം ഇതിലുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പേരക്കുട്ടികളിൽ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദ് ഈ മദ്ഹിന്റെ സദസ്സിൽ നമുക്ക് പ്രാർത്ഥിച്ചു തരുന്നത് അതും മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഏർപ്പാട് വളരെയധികം പുണ്യം നിറഞ്ഞതാണ് എന്നതിന് നമുക്ക് ഒട്ടും സംശയം വേണ്ട. അള്ളാഹു തആല ഖിയാമ നാൾ വരേക്കും ഈ നാട്ടിൽ ഇത് നടത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് നമ്മുടെ സന്താന പരമ്പരയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഇവിടെ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എസ് എസ് എഫ് ബാധപ്പുണിശാഖ സുമാറ് 25 അല്ല അതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ബാധപ്പുണിനി എസ് എസ് എഫ് ഇവിടെ സ്ഥാപിച്ചിട്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. 100% അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ മഹല്ലത്തിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ എസ് എസ് എഫ്, എസ് ഒ എസ് തുടങ്ങിയ സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഇവിടെ സജീവമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ എസ് എസ് എഫ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ യുവാക്കൾ ചെറുപ്പക്കാർ, നാം എസ് എസ് എഫ് എന്ന ആ മഹത്തായ പേര് അതിന് കളങ്കം വരുത്താത്ത രൂപത്തിൽ നമ്മൾ സൂക്ഷ്മതയും ജാഗരൂകരാവുകയൊക്കെയും ചെയ്യേണ്ടതുണ്ട്. കാലം വളരെ മോശമായ ഈ സന്ദർഭം എവിടെ നോക്കിയാലും ഇസ്ലാമിന് വിരുദ്ധമായുള്ള എന്തെല്ലോ പ്രവർത്തനങ്ങൾ അയിഞ്ഞാട്ടം വർദ്ധിച്ച ഈ കാലം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാകുന്ന നമ്മുടെ പ്രവർത്തകർ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് പ്രവർത്തിക്കണം. എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നിട്ടും നമ്മൾ വിട്ടുനിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണം. വാദപ്പുണിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു മോശമായ അന്തരീക്ഷമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ പരിസരം ചുറ്റുപാടൊക്കെ മോശമായിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, സുന്നി എന്ന് പറഞ്ഞാൽ അത് വെറും ഇസ്തിഹാസ ചെയ്യുന്ന, വെറും ഉറൂസ് കഴിക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തവസ്സു ചെയ്യുന്ന ഇത്തരം ഏർപ്പാടല്ല. പരിശുദ്ധ ഇസ്ലാം മഹാന്മാരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബ്, ആ സ്വഹാബാക്കളിലൂടെ, താബിഈങ്ങളിലൂടെ, താബിഈതാബുകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ദീനാണ് സുന്നത്ത് ജമാഅത്ത്. അപ്പൊ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ഇവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വിദേശത്തു നിന്നിട്ടും, ബാംഗ്ലൂരിൽ നിന്നിട്ടും, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ടും നമ്മുടെ ചെറുപ്പക്കാർ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെയും നമ്മുടെ ഈ പ്രവർത്തനം അവർ കണ്ടു സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എസ് എസ് എഫിന്റെ ഈ പ്രവർത്തകർ, നമ്മൾ നല്ല പരിശുദ്ധമായ, നല്ല ശുദ്ധമായ ഹൃദയം, ആരോടും വെറുപ്പില്ലാത്ത, അസൂയയില്ലാത്ത, ഒരു തെറ്റുകളും ഇതിലേക്കും പോകാത്ത നല്ല മനസ്സിന്റെ ആളുകളായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇനി ഈ പള്ളിന്റെ പരിസരത്ത് തന്നെ ഇനിയും പരിപാടികളൊക്കെ നടക്കാനുണ്ട്. വരുന്ന ഇതേ ഡിസംബർ 11, 12, 13, 14 തുടങ്ങിയ ദിവസങ്ങളിൽ മീറാജുൽ ഹുദ ഓൾഡ് സ്റ്റുഡൻസിന്റെ പിന്നെ മീലാദ് പരിപാടിയൊക്കെ നടത്താനുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളൊക്കെ സജീവമായിട്ട് നിങ്ങൾ ആ സമയത്ത് ഉണ്ടാകണം. അതുപോലെ അതിന്റെ ശേഷവും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെയും എസ് എസ് എഫിന്റെ പ്രവർത്തകർ നിങ്ങൾ സജീവമായി ഉണ്ടായിരിക്കണമെന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്.
പിന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തവരും മറ്റു വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തവരൊക്കെയും എല്ലാവർക്കും മഹാനവർകൾ ദ്വാരക്കുന്നതാണ്. അർഹമുറാഹിമീനായ അള്ളാഹു സുബ്ഹാനഹു വതാല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനവർക്ക്